മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ 1877 ജൂൺ 6 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലെ താമരശ്ശേരി എന്ന സ്ഥലത്ത് ജനിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ പിതാവ് സുബ്രഹ്മണ്യ അയ്യർ ചങ്ങനാശ്ശേരിയിൽ സ്കൂൾ അധ്യാപകനായിരുന്നു. അമ്മ ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഭഗവതി അമ്മ. അദ്ദേഹം പെരുന്നയിൽ തന്നെയാണ് തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത്. അച്ഛൻ്റെ അകാല മരണത്തെ തുടർന്ന് അമ്മയോടൊപ്പം അച്ഛൻ്റെ നാടായ ഉള്ളൂരിലേക്ക് താമസം മാറി. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നീ കവികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് ശ്രദ്ധേയരായി. സാഹിത്യ ചരിത്രത്തിൽ ഇവർ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നു. കവി എന്നതിനു പുറമെ സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ ഗവേഷകൻ, ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ ഉള്ളൂർ പേരെടുത്തിരുന്നു. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ സാഹിത്യവാസന പ്രകടിപ്പിച്ചിരുന്ന ഉള്ളൂർ ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രാതസ്മരണീയരായ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്നു. കഠിന സംസ്കൃത പദങ്ങൾ ബഹുലമായി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനാശൈലി അക്കാലത്ത് അനുവാചകർക്ക് പഥ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു. എങ്കിലും ഇക്കാലത്ത് കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ കർത്താവ് എന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. 1937 തിരുവിതാംകൂർ രാജഭരണകൂടം ഉള്ളൂരിന് മഹാകവി ബിരുദം നൽകി. കൊച്ചി മഹാരാജാവ് കവിതിലകൻ പട്ടവും കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ ബിരുദവും സമ്മാനിച്ചു. പൗരാണിക മുഹൂർത്തങ്ങൾ കാൽപ്പനിക ഭംഗിയോടെ അവതരിപ്പിക്കുമ്പോൾ ഭാരതീയ ധർമ്മനീതികൾ കവിതയിൽ വ്യവഹരിക്കപ്പെടുന്നു. ചരിത്ര മുഹൂർത്തങ്ങൾ കാവ്യഭാവനയ്ക്ക് ഉത്തേജനം നൽകി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഉമാകേരളം, കേരള സാഹിത്യ ചരിത്രം, കർണഭൂഷണം, പിങ്കള, ഒരു മഴത്തുള്ളി, തുമ്പപ്പൂവ്, മണിമഞ്ജുഷ, പ്രേമസംഗീതം, ചിത്രശാല, നമുക്കെല്ലാവർക്കും പരിചിതമായ കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം എഴുതിയതും ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഇന്ന് ജൂൺ 15 അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം. മഹാകവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കും നമ്ര ശിരസ്കരാവാം. നന്ദി.